മരടിലെ വിവാദ ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ അന്വേഷണം രാഷ്ട്രീയ നേതാക്കളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. സംഭവത്തിൽ ഫ്ളാറ്റ് പണിയാൻ അനുമതി നൽകിയ മുൻ പഞ്ചായത്ത് അംഗങ്ങളുടെ പങ്കും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് ADGP ടോമിൻ തച്ചങ്കരി പറഞ്ഞത്. 2006 ചേർന്ന മരട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുവാദത്തോടെയാണ് ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ അനുമതി നൽകിയതെന്നാണ് അറസ്റ്റിലായ മുൻ പഞ്ചായത്ത് സെക്രട്ടറി നേരത്തെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നത്. എന്നാൽ അന്ന് നടന്ന ചർച്ചയിൽ അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ലെന്നും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ KA ദേവസി മിനിറ്റ്സ് തിരുത്തിയതാണെന്നും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം രാഷ്ട്രീയ നേതാക്കളിലേക്ക് നടന്നത്. പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പരിശോധിച്ച ശേഷം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. നിയമം ലംഘിച്ച് ഫ്ളാറ്റ് നിർമ്മിക്കാൻ അനുമതി കൊടുത്ത് ആരും രക്ഷപ്പെടുത്തില്ലെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും ടോമിൻ തച്ചങ്കരി പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളും ഫ്ളാറ്റ് നിർമ്മാണ കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പ്രതികളാകും. അതേസമയം നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാൻ നഗരസഭ ഉടമകളെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ പരിശോധിച്ച ശേഷം 2 ദിവസത്തിനകം നഷ്ടപരിഹാര തുക നൽകാനാണ് നഗരസഭയുടെ തീരുമാനം. അതിനിടെ പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ച ഫ്ളാറ്റുകളിൽ 84 ഫ്ളാറ്റ് ഉടമകൾ ഇനിയും രംഗത്ത് വന്നിട്ടില്ല. 343 ഫ്ളാറ്റുകളിൽ 325 ഫ്ളാറ്റുകൾക്കും ഉടമകളുണ്ട്. എന്നാൽ ഇവരിൽ നിന്ന് നഷ്ടപരിഹാരത്തിനായി നഗരസഭയിൽ ചെന്നത് 241 നഷ്ടപരിഹാര അപേക്ഷയാണ്. 84 ഫ്ളാറ്റ് ഉടമകളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെന്നാണ് മരട് നഗരസഭാ സെക്രട്ടറി സ്നേഹിൽ കുമാർ സിംഗ് പറയുന്നത്. ജെയിൻ കോറൽ കോവിലെ ഒരു ഫ്ളാറ്റ് ഉടമ പോലും സ്വന്തം പേരിൽ ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവർക്കും നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഫ്ളാറ്റ് പൊളിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും 9 ജനുവരി മുമ്പ് പൂർത്തിയാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. രേഖകളുടെ അഭാവം മൂലം 10 എണ്ണം മാറ്റിവെച്ചിട്ടുണ്ട്. 20 പേർ വിദേശത്താണ്. ഇതുവരെ ലഭിച്ച 241 അപേക്ഷകളിൽ 107 പേർക്ക് നഷ്ടപരിഹാരം അനുവദിച്ചു കഴിഞ്ഞു. ഉടമസ്ഥരില്ലാത്ത ഫ്ളാറ്റുകൾ ബിൽഡർമാർ സ്വയം സൂക്ഷിച്ചിരിക്കുന്നതാവാം എന്നും സൂചനയുണ്ട്. കാരണം പല ഫ്ളാറ്റുകളിലും ഏതാനും എണ്ണം ബിൽഡർമാർ കൈവശം വയ്ക്കാറുണ്ട്. കരാർ വെച്ച് താമസം തുടങ്ങിയ ശേഷം സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റുകൾ മാറ്റാത്തതാകാനും സാധ്യതയുണ്ട്. ഇവ ബിനാമി ഇടപാടുകൾ ആയിരിക്കുമെന്നാണ് മറ്റൊരു സംശയം. രജിസ്ട്രേഷൻ വകുപ്പിൽ വിശദമായ പരിശോധന നടത്തിയാലേ ഇക്കാര്യം കണ്ടെത്താനാകൂ. രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്ന് വിവരം ലഭിച്ചാൽ ഇവരെ ബന്ധപ്പെടും. അല്ലെങ്കിൽ ഫ്ളാറ്റുകളിലെ സാധനങ്ങൾ റവന്യൂ വകുപ്പ് കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിക്കും. കൃത്യമായ രേഖകൾ ഇല്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കാൻ ഇടയില്ലെന്ന് ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞിരുന്നു. ദുരൂഹമായ പണമിടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ കുറുക്കുകളുണ്ടാകും. എല്ലാ രേഖകളും പരിശോധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.